ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെമ്മറീസ് ഓഫ് എ മാഡ് മാൻ എന്ന് പറയുന്ന ഒരു ഒരു വർക്കാണ്. മെമ്മറീസ് ഓഫ് എ മാഡ് മാൻ എന്ന് പറയുന്ന ഒരു വർക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് എഴുതിയിട്ടുള്ളത് ഗുസ്റ്റാഫ് ഫ്ലോബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഗുസ്റ്റാഫ് ഫ്ലോബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം 1821 ജനിക്കുന്നത്. 1821 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റാണ്. അദ്ദേഹം 1880 അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ എഴുതിയിട്ടുള്ള വർക്കാണ്. ഇത് അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ഒരു നോവൽ എഴുതാൻ ആഗ്രഹിച്ചിട്ട് അതൊരു കഥയായി മാറുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു നോവൽ എഴുതാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്, പിന്നീട് അതൊരു കഥയായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലതരത്തിൽ, ഇപ്പം എന്ന് വെച്ചാൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് അല്ല ഈ ഒരു സ്റ്റോറിക്കുള്ളത്. കറക്റ്റായിട്ടുള്ളൊരു ഒരു കഥയില്ല. എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, എന്തൊക്കെയോ അബ്സ്ട്രാക്റ്റായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അത്തരത്തിലുള്ള കുറച്ച് ചിന്തകൾ അദ്ദേഹം പേപ്പറിൽ എഴുതി വയ്ക്കുക മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു അത് നമ്മുടെ എന്താ ഹെഡിങ് വായിച്ചാൽ തന്നെ അറിയാം, മെമ്മറീസ് ഓഫ് എ മാഡ് മാൻ, ഭ്രാന്തനായിട്ടുള്ള ഒരാളുടെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, കുറേ അവിടെയും ഇവിടെയൊക്കെയുള്ള ഓർമ്മകളായിരിക്കുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വർക്കിൽ പറയുന്നത്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്. അദ്ദേഹം എന്താണ് തൻ്റെ ചിന്തകൾ ഒരു സ്റ്റോറി ആയിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ പേന ചലിപ്പിക്കുന്നത്, അദ്ദേഹം മനസ്സിലൊരു കാര്യം വിചാരിച്ച് പേന ചലിപ്പിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സോളാണ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ചിത്രത്തിലെ, സോറി, ഈ കഥയിലെ ചിത്രങ്ങളെല്ലാം ഒരു പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡാർക്കായിട്ട് തോന്നാം. ഇതിലെ മീനിങ്ങുകൾ എന്താണ്, ഇതിൻ്റെ മീനിങ്ങുകൾ ഈ ഒരു ചിത്രത്തിലെ, സോറി, ഈ ഒരു നോവലിലെ മീനിങ്ങുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ത് അത്തരത്തിലുള്ള ഒരു ഡാർക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷെ നിങ്ങളിത് വായിക്കുമ്പോൾ ഇതിലെ ഇമേജസ് അല്ലെങ്കിൽ ഇതിലെ ചിത്രങ്ങൾ നിങ്ങൾക്കൊരു ഡാർക്കായിട്ട് ഫീൽ ചെയ്യാം. അതിൻ്റെ കാരണം എന്താണ്, ഈ ഒരു ചിത്രത്തിലെ, സോറി, ഈ ഒരു കഥയിലെ, ഈ ഒരു നോവലിലെ എന്താണ് മീനിങ് അർത്ഥം അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു സ്ഥിരതയില്ലാത്ത അവിടെയും ഇവിടെയൊക്കെയുള്ള പലതരം ഓർമ്മകളാണ് അദ്ദേഹം ഇതിനകത്ത് എഴുതി വയ്ക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം അദ്ദേഹം ചോദിക്കണ എന്തിനാണ് ഒരു വർക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം എന്താണ്, എന്താണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മളോട് ഓതർ ചോദിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാണ് ഒരു വർക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉപകാരം എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളത് അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ്. ദെൻ പറയുന്നു, പിന്നെന്താണ് അത് ആളുകളോട് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ റീസൺ ചോദിക്കുന്നത് എന്താണ്, ഒരു മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരാളോട് ഒരു ചെയ്യുന്ന കാര്യത്തിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. അതുപോലെയാണ് എന്ത് അദ്ദേഹത്തിനോട് ഇപ്പോൾ എന്തിനാണ് വർക്ക് എഴുതുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ വർക്ക് എന്തിനാണ് എഴുതുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഭ്രാന്തൻ്റെ എന്താണ് കുത്തിവരയ്ക്കൽ കൊണ്ട് ഈ പേജൊക്കെ നിറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ കൊണ്ട് അദ്ദേഹം എടുത്തു വെച്ച ആ പേജൊക്കെ നിറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഒരു ഭ്രാന്തൻ്റെ ചിന്തകൾ ആ പേജ് മുഴുവനും ഫില്ലായിട്ടുണ്ട് എന്ന് പറയുന്നു. അത്രയും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. പിന്നെന്താണ് ഈ ഒരു വർക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമ്മളോട് നമ്മുടെ ഓതർ ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ് ഒരു ഉപയോഗവും നിങ്ങൾക്കില്ല ലോകത്തിലെ, എന്താണ് പറയുക, നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഒരു വർക്ക് വായിച്ചതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഫേവറുകളോ ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിത് വായിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാകുന്നത് എന്ന് ചോദിക്കുന്നു. പിന്നെന്താണ് ലോകത്തിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരായിട്ടുള്ള മനുഷ്യർക്ക് എന്താണ് പലതരത്തിലുള്ള ചിന്തകളുണ്ട് അല്ലേ. ഒരു ഒരു ദിവസം ഒരു മിനിറ്റിൽ അദ്ദേഹം ഒരു മനുഷ്യൻ എത്ര ചിന്തിക്കുന്നുണ്ടാവും, എത്ര തരത്തിലുള്ള തോട്ട്സുകൾ അദ്ദേഹത്തിന് വന്നു പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ അപ്പോൾ ലോകത്തിൻ്റെ ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ചിന്തകൾ, ചിന്തകളില്ലാതെ മനുഷ്യരില്ലല്ലോ. അപ്പോൾ ആ ചിന്തകളെന്ന് പറയുന്നത് എന്താണ് ഈ ലോകത്തിൻ്റെ ലാംഗ്വേജ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ലോകത്തിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയ ഒരു വർക്കാണിത് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഒരു ഫൂളായിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു വേൾഡിൽ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് എന്താ അദ്ദേഹം ഇങ്ങനെ
പറയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശ്ചര്യത്തോടു കൂടി പറയണം, ഈ ഒരു ഫൂളായിട്ടുള്ള ഒരു മണ്ടനായ ഞാൻ, ഒരു മാഡ്മാനായ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. പിന്നെന്താണ് ഈ ബുക്ക് വായിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ എന്തൊക്കെയോ ഒരു ഭ്രാന്ത് എഴുതിയത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അതുപോലെയാണ് എനിക്ക് ഈ ലോകത്തെ പറ്റിയും എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ബുക്ക് വായിച്ചിട്ട് ഇപ്പം നമുക്ക് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, എന്ത് അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ലോകവും ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയാണ് എന്നുള്ള കാര്യമോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ഡ്രീംസ് എല്ലാം എന്താണ് ഇതിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഒരുപാട് പേനകളും ഒരുപാട് മഷിക്കുപ്പികളും ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ എന്താണ് ബോറടിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പറയുന്നത്. ഒരുപാട് പേനകളും അതിൽ നിറയ്ക്കുന്ന മഷിക്കുപ്പികളും ഒരുപാട് മഷിക്കുപ്പികളും ഒരുപാട് പേനകളും ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ എന്താണ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊരു മാഡ്മാൻ്റെ, ഒരു ഫൂളിഷ് മാൻ്റെ ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വർക്കുകൾ വായിച്ചതുപോലെ നമുക്ക് തോന്നുന്നത് വെച്ചാൽ പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന പലതരത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദ മെമ്മറീസ് ഓഫ് എ മാഡ്മാൻ എന്ന് പറയുന്ന ഈ വർക്കിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.